ജില്ലയിൽ സർക്കാർ ആശുപത്രികളിലേക്കുള്ള മരുന്ന് വിതരണം പുനഃസ്ഥാപിച്ചിട്ടില്ല. മരുന്ന് വിതരണത്തിന് ഉപയോഗിച്ചിരുന്ന മിനി ലോറി ഉൾപ്പെടെ കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ കഴിയാതെ വന്നതാണ് രണ്ട് മാസം മുമ്പ് മരുന്ന് വിതരണം മുടങ്ങാൻ കാരണം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ആരോഗ്യവകുപ്പിന്റെ 26 വാഹനങ്ങളാണ് ജില്ലയിൽ നിരത്തിലിറക്കാൻ കഴിയാതെ വന്നത്. മരുന്ന് വിതരണം മുടങ്ങിയതിന് പുറമെ കുത്തിവയ്പ് അടക്കമുള്ള അടിയന്തര ആവശ്യങ്ങൾക്ക് 100-ലധികം കിലോമീറ്റർ അകലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആരോഗ്യവകുപ്പിന്റെ മറ്റു വാഹനങ്ങൾ എത്തിക്കേണ്ട ഗതികേടിലാണ്. അതല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ വാടകയ്ക്കെടുക്കേണ്ടതായും വരുന്നു. ഇതെല്ലാം ആരോഗ്യവകുപ്പിന് അധിക ബാധ്യതയാകുകയാണ്. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായതോടെ ആയിരക്കണക്കിന് രോഗികളാണ് ദുരിതത്തിലായത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾക്കുൾപ്പെടെ ആവശ്യമായ ജീവൻരക്ഷാ മരുന്നുകളൊന്നും ആശുപത്രികളിലുമില്ല. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്നും ജില്ലാ കേന്ദ്രങ്ങളിൽ മരുന്ന് എത്തുന്നുണ്ട്. അവിടെ നിന്നും ആശുപത്രിയിലേക്ക് മരുന്ന് എത്തിക്കുന്നതിലാണ് തടസ്സം. അടിയന്തരമായി സർക്കാരും ആരോഗ്യവകുപ്പും ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് മരുന്ന് വിതരണം സുഗമമാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാട്ടുകാരെയും പ്രദേശവാസികളെയും വലയ്ക്കുന്ന ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഡിപ്പാർട്ട്മെന്റ് കാണാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്നു. ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കുകയാണ്. ഒരു നേരത്തെ മരുന്ന് പോലും വിലയ്ക്ക് വാങ്ങാൻ ശേഷിയില്ലാത്ത പാവങ്ങളാണ് സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ വാഹനങ്ങൾ ഓടാതായതോടെ കിടപ്പ് രോഗികളുടെ പരിചരണവും പ്രതിസന്ധിയിലാണ്. വാഹനങ്ങളുടെ കാര്യത്തിൽ ആരോഗ്യവകുപ്പ് സർക്കാരുമായി കൂടിയാലോചന നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ തീരുമാനമായിട്ടുമില്ല. ആരോഗ്യവകുപ്പിന്റെ വാഹനങ്ങളിൽ ഭൂരിഭാഗവും 20 വർഷത്തിലധികം പഴക്കമുള്ളവയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമട.